ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനോട് വസന്തം പറഞ്ഞ വാക്കുകൾ അത്രയ്ക്കധികം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അർജുൻ വസന്തം പറഞ്ഞ പ്രകാരം തന്നെ അവിടെയുള്ള തട്ടാന്മാരെ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നങ്ങ് തീരുമാനിക്കുകയാണ് അങ്ങനെ അർജുൻ തട്ടാൻ്റെ അടുത്തേക്ക് പോകാന കേട്ടോ അങ്ങനെ ഓരോ തട്ടാനും തട്ടാനുമോനോടും ചോദിച്ചറിയാണ് ഇപ്പോൾ അടുത്തെങ്ങാനും ഒരു ലേഡി നൂറു പവനോളം വരുന്ന മുക്കുപണ്ടം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരുന്നു എന്നങ്ങ് ചോദിക്കുകയാണ് അങ്ങനെ ഈ റാണി പോയ അതേ തട്ടാൻ്റെ അടുത്തേക്ക് അർജുനെത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ആ അയാൾ തന്നെ പറയുന്നുണ്ട് ആ തട്ടാൻ പറയുന്നുണ്ട് വന്നിരുന്നു ഇപ്പോഴും ആ ആളെ കണ്ടാൽ തിരിച്ചറിയുമോ എന്നും അർജുൻ ചോദിക്കുമ്പോൾ ആ തിരിച്ചറിയും എനിക്ക് പറഞ്ഞതിലും കൂടുതൽ പൈസയാണ് തന്നത് എന്നുള്ള കാര്യമൊക്കെ ആ തട്ടാന് അർജുനോട് പറഞ്ഞു കൊടുക്കാനുണ്ട് അങ്ങനെ അർജുൻ റാണിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും അപ്പോൾ ആ ഈ ലേഡി തന്നെയാണ് വന്നത് എന്നൊക്കെ തട്ടാനും അത് ഉറപ്പിച്ച് പറയട്ടെ അങ്ങനെ അർജുന എല്ലാ കാര്യവും മനസ്സിലാവുകയാണ് ഇത് പൂജയല്ല ഇത് മറ്റാരോ ആണ് എന്നുള്ള സത്യവും എല്ലാം തന്നെ അർജുനും മനസ്സിലാവുന്നുണ്ട് പക്ഷേ അർജുൻ അതൊന്നും തന്നെ പുറമേ കാണിക്കില്ല കാരണം യഥാർത്ഥ പൂജയെ കണ്ടെത്താനുള്ള ആ ശ്രമത്തിൽ തന്നെ ആയിരിക്കോ ഇവൾ എവിടെ വരെ പോകും അറിയാനുള്ളതും ഇവൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് ഇവളുടെ പിറകിൽ ആരാണ് എന്നൊക്കെ കണ്ടെത്താനുള്ള ആ ഒരു ശ്രമത്തിലായിരിക്കും കേട്ടോ അങ്ങനെ അർജുൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ പൊട്ടൻ്റെ പോലെ തന്നെയാണ് കേട്ടോ എല്ലാവരോടെ മുന്നിലും പെരുമാറുന്നതും എല്ലാം ഒന്നും അറിയില്ല ഇത് പൂജ തന്നെയാണ് എന്നൊക്കെ വീട്ടുകാരുടെ മുന്നിലൊക്കെ പറയുന്നത് വീട്ടുകാരെ ആരെയും വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അർജുൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ കാരണം വീട്ടിലുള്ളവർ എല്ലാവരും പൂജ യഥാർത്ഥ പൂജ എവിടെയാണ് എന്നുള്ള ആ ഒരു വിഷം അവർക്ക് താങ്ങാനാവില്ല എന്ന് അർജുന് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ റാണി പൂജയാണെന്നുള്ളത് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും വിശ്വസിച്ചോട്ടെ എന്നങ്ങ് തീരുമാനിച്ചത് കൊണ്ടാണ് അർജുൻ ഇങ്ങനെയൊക്കെ എല്ലാവരുടെ മുന്നിലും വെച്ചും പൂജ തന്നെയാണ് റാണി എന്ന വരുത്തി തീർക്കുന്നത് അങ്ങനെ റാണിയുടെ മനസ്സിലാണെങ്കിലോ ഇവനൊരു പൊട്ടനാണ് ഇവനിപ്പോൾ വീട്ടിലുള്ള പറഞ്ഞതെല്ലാം വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ റാണി മനസ്സിൽ കരുതാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇനി എത്രയും പെട്ടെന്ന് ആ മാധുരിയെ കൂടിയാണ് മാധുരിയെയും അർജുനെ കൂടി അങ്ങ് തെറ്റിപ്പിക്കണം അതിനുള്ള വഴിയാണ് ഇനി കണ്ടെത്തേണ്ടത് എന്നൊക്കെ റാണി മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അർജുനോട് റാണി ഒന്ന് മോശമായിട്ട് തന്നെ മാധുരിയെക്കുറിച്ച് പറയും അമ്മക്കിനി അത്രക്കധികം ഇഷ്ടമാണ് പൂജ പിന്നെ നീ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ നീ തന്നെയല്ലേ ഈ വീട് വിട്ടു പോവരുത് എന്നുള്ളത് ൊക്കെ പറഞ്ഞത് എന്നോട് എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ റാണി മനസ്സിൽ കരുതുന്ന ഈ നന്മമരമായ പൂജ എന്തൊക്കെയാണ് ഇവരോടൊക്കെ പറഞ്ഞു പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ സ്വയം റാണി മനസ്സിൽ കരുതാണ് അങ്ങനെ അർജുനോട് പറയുന്നുണ്ട് അച്ഛൻ വന്ന ശേഷം ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ ആനന്ദിനെ കുറിച്ച് പറയാനുട്ടോ അങ്ങനെ ആനന്ദ് വരികയാണ് അങ്ങനെ ആനന്ദ് വന്നിട്ട് ആനന്ദിന് ഈ കാര്യങ്ങളെല്ലാം തന്നെ അച്ഛമ്മയും മാതിരിയും കൂടി പറഞ്ഞു കൊടുക്കും ആനന്ദ് ഇതൊക്കെ കേട്ടതോടുകൂടി മധു ഇതിനൊക്കെ പിറകിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മധുവിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല മധുവിൻ്റെ മനസ്സിലൊക്കെ ദുഷിച്ച ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയ്ക്കധികം കുരുട്ടുബുദ്ധിയൊന്നും മധുവിനില്ല എന്നൊക്കെ ഇങ്ങനെ ആനന്ദ് അവരോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആനന്ദ് പിന്നെ നേരെ മധുവാൻ്റെയും വസന്തനെയും കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന ശേഷം എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാണ് അപ്പോൾ മധു പറയുന്നുണ്ട് ഏട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം ആനന്ദ്ട്ടാ എനിക്ക് കൂടി അവകാശപ്പെട്ട സ്വർണങ്ങളാണ് അതെല്ലാം പിന്നെ എന്തിന് ഞാൻ എന്നൊക്കെ എന്നൊക്കെങ്ങനെ ചോദിക്കുമ്പോൾ ആനന്ദ് പറയാണ് നിനക്കത് എല്ലാം കൂടി സ്വന്തമാക്കാൻ എന്തിനെ എനിക്കതിൻ്റെ ആവശ്യം എന്താ ഇത്രയും കാലം ഇല്ലാത്തത് പിന്നെ എന്തിനാ ഇപ്പോൾ ഞാൻ അത് ആഗ്രഹിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് പൂജയോടുള്ള എന്ന് പറയുമ്പോൾ ഞാൻ പൂജയോട് ഒരുപാട് ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്ന് കരുതി ഇതുപോലെ ഒന്നും ചെയ്യാൻ ഞങ്ങൾ മുതിർന്നിട്ടില്ല പിന്നെ എന്തിന് സ്നേഹയുടെ വീട്ടിൽ കൊണ്ടുപോയി മുക്ക് വെക്കണം എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ ആനന്ദി ചെറുതായിട്ട് അങ്ങ് മനസ്സിലാവാൻ കേട്ടോ മധു ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ആനന്ദിന് മനസ്സിലാകുന്നുണ്ട് പക്ഷേ പൂജ തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ളത് വിശ്വസിക്കാനും ആനന്ദിന് കഴിയുന്നില്ല കേട്ടോ കാരണം ഞങ്ങളറിയുന്ന പൂജ ഇങ്ങനെയൊന്നും സംസാരിക്കുകയോ ഇങ്ങനെയൊന്നും പെരുമാറുകയോ ചെയ്യില്ല പിന്നെ എങ്ങനെ പൂജയെ സംശയിക്കും എന്നുള്ള ആ ഒരു ചിന്തയാവും കേട്ടോ എല്ലാവരുടെയും മനസ്സിലുണ്ട് അങ്ങനെ റാണി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ദുസ്വപ്നം കാണാൻ കേട്ടോ അർജുനോട് റാണി പറഞ്ഞിട്ടുണ്ടാവും റാണി മാതിരിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അമ്മയ്ക്കിപ്പോൾ എന്നോട് പഴയതുപോലെ സ്നേഹമൊന്നുമില്ല അമ്മയ്ക്ക് ഇപ്പോഴും എന്നെ സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇല്ല നിനക്കത് തോന്നുകയാണ് നിന്നെ പോലെയും എന്നെ പോലെയും തന്നെയാണ് അമ്മയ്ക്കിപ്പോൾ അഖിലും സ്നേഹമൊക്കെ ഉണ്ടാവുക അപ്പോൾ ഒരിക്കലും സ്വന്തം മക്കളെ കുറ്റപ്പെടുത്താൻ ഒരമ്മയ്ക്കും കഴിയില്ല അതൊക്കെ നിന്റെ തോന്നലാണ് എന്ന് പറയുമ്പോൾ അതല്ല അജ്വേട്ട അമ്മയുടെ മനസ്സിൽ എന്നെക്കുറിച്ച് ഇപ്പോഴും തെറ്റായ ധാരണയുണ്ട് എന്ന് വീണ്ടും റാണി അങ്ങ് സമർത്ഥിക്കാൻ കേട്ടോ പറഞ്ഞു ക്ക് കൊണ്ടുതന്നെ പറഞ്ഞ് സംസാരിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞ് അതങ്ങ് വിശ്വസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് റാണിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും മാധുരിയെയും അർജുനെയും തെറ്റിപ്പിക്കണം എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും കേട്ടോ അങ്ങനെയാവുമ്പോൾ പിന്നീട് വീട്ടിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല എന്നുള്ള ആ ദുഷിച്ച ബുദ്ധിയോടുകൂടി തന്നെയാണ് റാണി ഇങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നത് അങ്ങനെ റാണി ഉറങ്ങുന്ന സമയത്ത് മാധുരിയെ ഇല്ലാതാക്കണം ഓരോരുത്തരെയായിട്ട് ഇല്ലാതാക്കണം എന്നുള്ള ചിന്തിച്ച് കിടന്നതുകൊണ്ട് തന്നെ മാധുരിയെ മാധുരിയുടെ റൂമിലേക്ക് ആരും അറിയാതെ മാധുരി ഉറങ്ങുന്ന സമയത്ത് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് മാധുരി അവിടെ തൊട്ടടുത്തിൽ ഇരിക്കുന്ന ആ ഒരു തലേന എടുത്ത് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ അത് സ്വപ്നമായിരിക്കും കേട്ടോ റാണിയുടെ അങ്ങനെ റാണി പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഉണയരുന്നു മാധുരിയെ ഇല്ലാതാക്കാൻ വേണ്ടി റാണി ചിന്തിച്ചു കൂട്ടിയതിൻ്റെ പേരിൽ റാണി ഇങ്ങനെ ഒരു ദുസ്വപ്നം കാണുന്നതൊക്കെ പിന്നീട് അഞ്ജനയുടെ വീട്ടിൽ പൂജ സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് കണ്ടെത്തണമെന്ന് ീരുമാനിക്കാം കേട്ടോ അങ്ങനെ പൂജ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പോഴാവും അവിടേക്ക് അഞ്ചന വരുന്നുണ്ടാവുക എന്നിട്ട് മോൾ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ പ്രകാരം തന്നെ എൻ്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയായ ഒരാൾ കൂടി ഉണ്ടാകുമല്ലോ ആ കുഞ്ഞിൻ്റെ അച്ഛനെ എനിക്ക് കണ്ടെത്തണം അമ്മേ എന്നാൽ മാത്രമാണ് ഇനി എനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിൻ്റെ കുഞ്ഞിന്റെ കണ്ടെത്താൻ പോവുകയാണ് എന്നങ്ങ് പറയട്ടോ അപ്പോൾ അഞ്ചന ചോദിക്കുന്നത് മോൾ എവിടെ പോയിട്ട് അന്വേഷിക്കുമെന്നാണ് മോളുടെ വിചാരം ഞാൻ ഒരു ചട്ടമ്പി ആയിരുന്നു എന്നല്ലേ എല്ലാവരും അഭിജിത്ത് അടക്കം പറയുന്നതും ആ വീഡിയോയിൽ കാണിക്കുന്നതും അവിടേക്ക് തന്നെ ഞാനൊന്ന് പോയിട്ട് അന്വേഷിക്കട്ടെ പിന്നെ ഇവിടെ വന്ന ആ സ്ത്രീ ഉണ്ടല്ലോ അതിനോടും എനിക്ക് വീണ്ടും ഒന്ന് കണ്ട് സംസാരിക്കും അവിടെ നിന്നും എൻ്റെ വയറ്റിൽ വരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ്റെ എന്തെങ്കിലും ഒരു സൂചന എനിക്ക് കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അഞ്ജന അഞ്ജനയോട് പൂജ പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്നും പോയി പോകുന്നത് ഈ സമയത്ത് അർജുനാണെങ്കിലോ റാണിയിൽ നന്നായിട്ട് തന്നെ സംശയവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ അതൊന്നും പുറത്ത് കാട്ടാതെ തന്നെയാണ് ഉള്ളിലൂടെ അർജുൻ പൂജയെ കണ്ടെത്താൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ റാണിയെ കിട്ടിയ അതേ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും അർജുൻ പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് റാണിയെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അന്വേഷിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് പക്ഷേ അങ്ങനെ ഒരാളെ ഇന്ന ദിവസത്തിൽ കൊണ്ടുവന്ന് എന്നുള്ളതൊക്കെയാണ് അവിടെ അറിയാൻ കഴിയുക കാരണം കമ്മീഷണറും അവിടെയുള്ള ഒരു ഡോക്ടറും കൂടി ഒത്തു കളിച്ചിട്ടാണ് റാണിയെ ആ വീട്ടിലേക്ക് അർജുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു സംശയം പോലെ അങ്ങ് മനസ്സിലാവാനും അങ്ങനെ അവിടുത്തെ നേഴ്സ് പറയാണ് ഹോസ്പിറ്റൽ റെക്കോർഡിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ ഇന്ന ദിവസം ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അർജുൻ തന്നെ ആകൊന്ന് ഞെട്ടിപ്പോകുന്നു അങ്ങനെ അർജുൻ പൂജയുടെ ഫോട്ടോ ആ നേഴ്സിന് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെയാണ് പൂജ എവിടെയാണ് ഉള്ളത് എന്നുള്ള ആ ഒരു വഴിത്തിരിവ് അർജുൻ കണ്ടെത്തുന്നത് ഇങ്ങനെ ഒരു പേഷ്യൻ്റിനെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു ആക്സിഡന്റ് ആയിട്ടാണ് കൊണ്ടുവന്നത് ആ കുട്ടിയുടെ പേര് റാണി എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇപ്പോൾ ആ കുട്ടിയെ കൊണ്ടുപോയിരിക്കുന്ന കമ്മീഷണറുടെ ഞങ്ങളുടെ വീട്ടിലേക്കാണ് അഞ്ജന എന്നാണ് ആ സ്ത്രീയുടെ പേര് അവർ ആത്മഹത്യക്ക് ശ്രമിച്ച് ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് അഡ്മിറ്റ് ആയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അഞ്ജനയെയും യെയും പരിചരിച്ചിരുന്ന സിസ്റ്റർമാർ തന്നെയാണ് അർജുനോട് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് അഞ്ജനയുടെ സ്വന്തം മകളാണ് സാർ ഈ പറയുന്ന റാണി എന്നൊക്കെ ഇങ്ങനെ അർജുനോട് ഈ സിസ്റ്റർമാർ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അർജുൻ അഞ്ജനയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ അങ്ങനെയുള്ളൊരു എപ്പിസോഡൊക്കെയാണ് കേട്ടോ വരാനിരിക്കുന്നത്